നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ ഡിഫൻസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമായിരുന്നു ബെഞ്ചമിൻ ലാംബേർട്ട്. ഈ ഒരു സൂപ്പർ താരത്തിനെ നമുക്ക് അടുത്ത ISL സീസണിൽ കാണാൻ സാധിക്കില്ല. ബെൽജിയം തേർഡ് ഡിവിഷൻ ക്ലബായ റോയൽ ഫുട്ബോൾ ക്ലബ്ബ് ഡി ലീഗ എന്ന് പറയുന്ന ക്ലബ്ബ് ഈ ഒരു താരത്തിനെ 2 വർഷത്തെ കരാറിൽ ടീമിൽ എത്തിച്ചിരിക്കുകയാണ്. താരത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സൂപ്പർ താരം ആ ഒരു ക്ലബിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത എന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രീ സീസൺ ഒന്നും വിജയകരമാക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് 2 മാസത്തോളം പ്രീ സീസൺ കളിക്കാൻ പോകുന്നു എന്നതാണ്. കഴിഞ്ഞ 2-3 സീസണിലായി കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രോപ്പറായി പ്രീ സീസൺ കളിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാവാം കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിന് മുന്നോടിയായി നേരത്തെ തന്നെ പ്രീ സീസൺ ആരംഭിക്കാൻ പോകുന്നത്. 2-3 രാജ്യത്തിൽ വെച്ച് പ്രീ സീസൺ നടത്താനാണ് ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അടുത്ത സീസണിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രീ സീസൺ വിജയകരമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്തയും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മുൻ ഗോകുലം കേരള FC താരം വിൻസി പരേറ്റോ കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തു എന്നത്. ബ്ലാസ്റ്റേഴ്സ് വിൻസി പരേറ്റോയ്ക്ക് 3 വർഷത്തെ കരാറാണ് നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലോ ആണ് ഈ ഒരു കാര്യം പുറത്തുവിട്ടത്. താരത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സ് വൈകാതെ തന്നെ നടത്തുന്നതായിരിക്കും. ഗോകുലം കേരള FC വേണ്ടി ഈ ഒരു താരം മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഗോകുലത്തിന് വേണ്ടി ഈ ഒരു താരം 13 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ബംഗളൂരു FC ഈ ഒരു താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. FC ഗോവയുടെ റിസർവ് ടീമിന് വേണ്ടിയൊക്കെ ഈ ഒരു താരം കളിച്ചിട്ടുണ്ട്. എന്തായാലും 21 വയസ്സുള്ള ഈ ഒരു താരം അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ഐക്കൺ ഓൾ ഓപ്ഷനിലും എനേബിൾ ആക്കുക. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.